ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഗ്രീൻ മഗ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, എങ്കിലേ അതിന് നീളത്തിൽ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്ത് അത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയിട്ടൊന്ന് തൊലി കളഞ്ഞെടുക്കാം. ഓരോ ഉരുളക്കിഴങ്ങും തൊലി കളഞ്ഞ ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. അല്ലാതെ പെട്ടെന്ന് അതിൻ്റെ കളർ മാറിപ്പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് വെക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ നീളത്തിൽ ആ ഒരു സൈസിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. കട്ടിംഗ് ബോർഡ് വെച്ച് ഇതുപോലെ ചെറിയ ചെറിയ സ്ലൈസസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾ കട്ടർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിൽ വെജിറ്റബിൾ കട്ടർ ഉണ്ടായതുകൊണ്ട് ഞാൻ അതിലാണ് ബാക്കി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സമയമൊക്കെ ഒരുപാട് ലാഭിക്കാം. ഇതുപോലെ കട്ട് ചെയ്ത ശേഷവും നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ സൈഡ് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്, ഷേപ്പ് കിട്ടാത്ത ഭാഗങ്ങൾ. ഇത് നമുക്ക് കറികൾക്കൊക്കെ മറ്റു എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ബാക്കിയുള്ളത് ഇതുപോലെ സ്ലൈസസായിട്ട് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ടത് വെള്ളത്തിൽ വെക്കാൻ മറന്നു പോരുത്. അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒറ്റ വീഡിയോ പോലും മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അതിലേക്ക് അല്പം ഉപ്പും ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇളം ചൂട് തട്ടുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വെള്ളം തിളക്കരുത്, അല്പം ഒന്ന് ചൂടായതിന് ശേഷം അതിൽ നിന്ന് കോരിയെടുക്കുകയും വേണം. വെള്ളം നന്നായിട്ട് തിളച്ച് പോവുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇളം ചൂട് നിന്ന് നല്ല ചൂടാവുന്ന വരെ ഒന്ന് വെച്ചിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇത് കോരിയെടുത്തതിന് ശേഷം ഒരു കോട്ടണിലേക്കാണ് വെക്കേണ്ടത്, അതായത് അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് വറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 15 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് അതിലെ ജലാംശം മുഴുവനും വാർന്ന് പോകുന്നത് വരെ. അതിനുശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇതിലെ ജലാംശമൊക്കെ മുഴുവനും പോയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ലോണം ഓയിൽ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായ സമയത്ത് തന്നെയാണ് ഉരുളക്കിഴങ്ങ് ഇടേണ്ടത്. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കരുത്, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തീ കുറച്ചാൽ ഇതിന് ക്രിസ്പി ആയി കിട്ടില്ല. അതുകൊണ്ട് ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറാകുന്നതുവരെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതല്ലെങ്കിൽ ഇങ്ങനെ ഹാഫ് കുക്ക്ഡ് ആക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് എപ്പോഴാണോ വേണ്ടത് അപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാനിവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, കുറച്ച് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്.
ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അല്പം കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ പാത്രം ഒന്ന് കുലുക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിൽ ടൊമാറ്റോ കെച്ചപ്പൊടി ഉണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.